കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ഇടത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വിവാദമാകുന്നു. ഇടുക്കി ചിന്നക്കനാലിൽ പുതിയൊരു റിസർവ് വനമേഖല രൂപീകരിക്കുന്നതിനായി കരട് വിജ്ഞാപനം ഇറങ്ങിയതിനെതിരെയാണ് ജോസ് കെ മാണി ദീപികാ പത്രത്തിൽ ലേഖനമെഴുതിയത്. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവ് ഈ വിധത്തിൽ സർക്കാരിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് LDF പ്രവർത്തകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. പശ്ചിമഘട്ട മേഖലയുമായി തൊട്ടുചേർന്ന് കിടക്കുന്നിടമാകയാൽ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അത്യധികം വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് ഇടുക്കിയിലെ മലയോര കർഷക ജനത. ഇവരുടെ വിഷയങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ വിഷയവുമാണ്. വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളുടെ അടിസ്ഥാന ശക്തിയും കുടിയേറ്റ കർഷകർ തന്നെയാണ്. കർഷകരെ പിടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് CPM നേതാവ് MM മണിക്ക് പോലും ഇതിനു മുൻപ് പാർട്ടി നയത്തിനെതിരായി പ്രതികരിക്കേണ്ടി വന്നത്. CPM പോലൊരു കേഡർ പാർട്ടിക്ക് പോലും ഈ വിധത്തിലൊരു സമീപനം സ്വീകരിക്കേണ്ടി വന്നുവെങ്കിൽ മറ്റു പാർട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ചിന്നക്കനാൽ നിവാസികളോടും മറ്റ് മലയോര കർഷകരോടും ഒരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി ചില ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്താണ് കരട് രൂപരേഖ തയ്യാറാക്കിയതെന്നാണ് ഇടുക്കിയിലെ കർഷക സംഘടനകളുടെ ആരോപണം. ഇതിനു പിറകിൽ വലിയ തോതിലുള്ള സാമ്പത്തിക കൈമാറ്റങ്ങളും ഗൂഢാലോചനകളും നടന്നതായും ഇവർ കുറ്റപ്പെടുത്തുന്നു. ഇടുക്കിയിലെ ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ ഭൂമിക്കൊപ്പം കൃഷിഭൂമിയും ഉൾപ്പെടുത്തിയാണ് പുതിയൊരു റിസർവ് വനമേഖല രൂപീകരിക്കുന്നതിനായി കരട് വിജ്ഞാപനം ഇറങ്ങിയത്. റവന്യൂ വകുപ്പിനെ തന്നെ നോക്കുകുത്തിയാക്കി ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് ചരട് വലിച്ചതെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ചിന്നക്കനാലിൽ റിസർവ് വനമേഖലയ്ക്കായി കണ്ടെത്തിയ ഭൂപരിധിയിൽ പട്ടയം കാത്തിരിക്കുന്ന ഒട്ടനവധി കർഷക കുടുംബങ്ങളും നിരവധി ആദിവാസി സെറ്റിൽമെന്റുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമികളുമുണ്ട്. കരട് വിജ്ഞാപനം പ്രാവർത്തികമാകുന്നതോടെ ഇവരുടെയൊക്കെ ജീവിതം വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. ഇത് ഇടത് സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. ഉദ്യോഗസ്ഥ മേധാവികൾ ഈ വിധം വിഷയങ്ങൾ മറച്ചുവെച്ച് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ജോസ് കെ മാണി തന്റെ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വികാരം. റവന്യൂ വകുപ്പിൽ മന്ത്രിയേക്കാൾ ശക്തി ചില ഉന്നത ഉദ്യോഗസ്ഥർക്കാണെന്ന ആക്ഷേപം ഇതിനു മുമ്പും കേരള കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി പുറത്തുവന്നിരിക്കുന്നു എന്ന് മാത്രം. കളക്ടർ വിളിച്ചു ചേർത്ത ഹിയറിംഗിന് മുൻപ് തന്നെ ചിന്നക്കനാൽ ഭൂമി സംബന്ധിച്ച് വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ധൃതി പിടിച്ച് തീരുമാനമെടുത്തതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് ലോബികളും ഉദ്യോഗസ്ഥ മേധാവികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ ഇടുക്കി വനമേഖലയിൽ ശക്തമാണെന്നുമുള്ള ആക്ഷേപം കർഷക സംഘടനകൾ ഇതിനു മുൻപേ ഉയർത്തിയതുമാണ്. ഇടുക്കി പോലെ അത്യധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരിടത്ത് മർമ്മപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപേ മുന്നണി നേതാക്കളുമായി ചർച്ച ചെയ്യാതിരുന്നതാണ് ജോസ് കെ മാണിയെ പ്രകോപിപ്പിച്ചത്. സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കർഷക സംഘടനകൾ ഉയർത്തുന്ന ആരോപണങ്ങൾ പരോക്ഷമായി ആവർത്തിക്കുന്നത് വഴി ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പിണങ്ങി നിൽക്കുന്നതോടെ കരട് വിജ്ഞാപനത്തിൽ തിരുത്തുകൾ വരുത്താൻ സർക്കാർ നിർബന്ധിതരാകും. തങ്ങൾ കർഷകർക്കൊപ്പമാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ ജോസ് കെ മാണി രാഷ്ട്രീയ നേട്ടവും കൈവരിക്കും. ഫലത്തിലത് ക്ഷീണമായി മാറാൻ പോകുന്നത് റവന്യൂ വകുപ്പിനും CPIക്കുമാണ്.